പിന്നെ നമ്മൾ ഡയറക്റ്റ് അടിച്ചാൽ ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത് ആണല്ലേ. ടോപ്പ് എല്ലാം നമ്മൾ ഡാർക്കിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കും. എ സി വെൻ്റ് ബേസും അതേപോലെ തന്നെ നമ്മളെ ടോപ്പ് ലൈറ്റും സൺഗ്ലാസ് ഹോൾഡറും എല്ലാം. അപ്പോൾ ഇതാ നമ്മൾ, അപ്പം പുറമേ ഇത്ര വർക്കാണ് ആഹ്പാട് ചെയ്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് ഡെയിലൈറ്റ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് അല്ല, ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ അലോയ്സ്, അതേപോലെ ഗ്രാഫിക്സും കാര്യങ്ങളും നമ്മൾ സിൽവറിൽ ഗോൾഡൻ്റെ ഗ്രാഫിക്സ് നമ്മൾ സിൽവറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലുക്ക് കണ്ടല്ലോ, നമ്മൾ മാട്രിക്സ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും ഇട്ട് കാണിച്ചില്ല എന്നൊരു പരാതി വേണ്ട. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇന്നോവ ടൈപ്പ് വണ്ണിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ കഴിഞ്ഞൊരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പാർട്ട് വൺ വീഡിയോസ് ഞാൻ ഒരു കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ പാർട്ട് ടു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചാണ്. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പാർട്ട് ടുവിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം പാർട്ട് ടുവിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മൾ യൂസ്ഡ് എടുത്തെന്ന് പറഞ്ഞു. അതായത് യൂസർ എടുക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പീസ് നമ്മൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഒരു പീസും കൂടെ കിട്ടുകയാണെങ്കിൽ അത് റെഡിയാക്കി എടുത്താൽ മതി. അധികം അത്രയും എമൗണ്ട് ഉണ്ട്, കളയേണ്ട കാര്യമില്ല. ഏകദേശം 22,000-23,000 അടുപ്പിച്ച് ഒരു ഹെഡ്ലൈൻ വരുന്നുണ്ട്, ഒരു പേര് ഹെഡ്ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളായി യൂസർ എടുത്ത് തന്നെ ചെയ്ത്. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് ടെയിലൈറ്റ് വാങ്ങിക്കുക, സ്റ്റോക്ക് ടെയിലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് ടൈപ്പ് ഫോറിൻ്റെ ഒറിജിനൽ ടെയിലൈറ്റാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു അതിനകത്ത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിരുന്നേ കൊള്ളാമായിരുന്നു, അത് നമ്മളതിൽ ഉണ്ടായിരുന്ന ആശയം. പക്ഷേ നമ്മൾ, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കസ്റ്റമറിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാര്യം പുള്ളിക്കാരൻ തന്നെ അത്രയും എമൗണ്ട്, ഏകദേശം ബാക്ക് ടെയിലറ്റിന് ഏകദേശം 10,000 അടിപ്പിച്ച് വിലയുണ്ട്. ആ ഒരു ടെയിലൈറ്റ് മാറാൻ നേരത്തേ അത്ര എമൗണ്ടാവും. അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിന് പകരം ഒറിജിനൽ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര എമൗണ്ട് എടുക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് പോകുന്ന നമ്മുടെ ചാനലിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കൻ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇന്നോവ ഫുള്ള് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കണം കേട്ടോ. സംഭവം നേരത്തെ കഴിഞ്ഞാണ്. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അപ്പം ഫ്രണ്ട് നമ്മൾ ഡീക്രോമിലോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്തിരിക്കുന്ന മെഷാണ്. മെഷ് നമ്മൾ ഡീക്രോമിലോട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി എടുത്ത നേരത്ത് നിങ്ങൾ കണ്ടതാണ്, ഫസ്റ്റ് പാർട്ടിനകത്ത് ഗ്രില്ലും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയതാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളെല്ലാം പുതിയതെടുത്തു. അതേപോലെ തന്നെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഗ്രില്ല് കണ്ട, ഗ്രില്ലൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്, ഫുള്ള് ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഗ്രാമ്പും വെസൽസും ഫോഗ്രാമ്പും സഹിതം എല്ലാം നമ്മൾ ഫുള്ള് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളെ ഹെഡ്ലൈറ്റിനകത്ത് വരുന്നത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ, അതേപോലെ ഡി ആർ എൽ, പിന്നെ അതേപോലെ തന്നെ പ്രൊജക്ടറാണ് നമ്മൾ ഡിമ്മ് വരുന്നത്, അതേപോലെ ബ്രൈറ്റ് വരുന്നത് നോർമൽ ബൾബാണ്. പക്ഷേ ഇത് നമ്മളെടുത്തിരിക്കുന്ന ഹെഡ്ലൈറ്റ് നമ്മൾ യൂസ്ഡാണ് കേട്ടോ. നമ്മൾ കുറേയൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റയിലും അതേപോലെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് അന്വേഷിച്ചാണ് നമുക്ക് ഈ രണ്ട് ഹെഡ്ലൈറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളൊരു ഹെഡ്ലൈറ്റും കൂടെ, നമുക്ക് കംപ്ലൈൻറ്റ് ഹെഡ്ലൈറ്റ് രണ്ടെണ്ണം കിട്ടി. അത് രണ്ടെണ്ണം കൂടെ പിന്നെ നമ്മൾ കസ്റ്റം ചെയ്തു, അതിനെ ക്ലിയറൊക്കെ ആക്കി എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടാണ് ചെയ്തത്. പിന്നെ നമ്മളിതിനകത്ത് മെഗാസോണിക്കിന് രണ്ട് ഹോഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു കേട്ടോ. ഫ്രണ്ട് ലുക്ക് ഇത്രയാണുള്ളൂ. പിന്നെ നമ്മൾ ബമ്പറിൽ രണ്ട് ബമ്പർ ക്ലിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. കാര്യം വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു ബമ്പറിനെ ചൂടെ പിടുത്താവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ബമ്പർ ലുക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് അലോയും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലോയ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സൈഡ് സ്കേട്ട് ഇതങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എ ബി എസ് ആണ്, അതായത് ഒറിജിനൽ സാധനമാണ്. ഇതൊക്കെ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ സൈഡ് ബീഡിങ് ആണോ, ടൈപ്പ് ഫോറിൻ്റെ സൈഡ് ബീഡിങ് ആണ് വണ്ടി. അത് 2010 ടൈപ്പ് ടു വണ്ടിയാണ് കേട്ടോ. ടൈപ്പ് ടു വണ്ടിയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിലോട്ട് മാറ്റിയത്. പിന്നെ നമ്മളതിനകത്ത് സൈഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഗോൾഡൻ ഗ്രാഫിക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കിടക്കുന്ന ഗോൾഡൻ ഇന്നോവുണ്ട്, അതിൻ്റെ സെയിം ഗ്രാഫിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തത്. പക്ഷേ അത് ആഡ് ചെയ്തപ്പം ഭയങ്കര രസമായി തോന്നി കേട്ടോ. നോർമലി കാണുന്നത് നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ബാക്കാണ്. പിന്നെ ബാക്കിൽ നമ്മൾ മാട്രിക്സും അതേപോലെ തന്നെ ബ്രേക്കും പാർക്കും ഒക്കെ വരുന്ന റിഫ്ലക്ടർ എൽ ഇ ഡി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കേട്ട് നമ്മൾ ഫുൾ സൈസിലാണ് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ പറഞ്ഞു കണക്കാൻ ഒറ്റ തന്നെ പൊട്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഫസ്റ്റ് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായി ഈ പീസൊക്കെ ഇളകി പോയവരുണ്ട്, അല്ലെങ്കിൽ ഡാമേജ് വന്ന് പോയവരുണ്ട്. ഈ പീസൊക്കെ നമുക്ക് സെപ്പറേറ്റായിട്ട് വെടിയാൻ കിട്ടും. അത് ഒരു പീസായിട്ടല്ല, രണ്ട് പീസായിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മളതിനകത്ത് ടൈപ്പ് ഫോറിൻ്റെ ഡിക്കി ക്രോമും അതേപോലെ തന്നെ സൈഡ് സ്കേട്ടും ബാക്ക് സ്കേട്ടും അതേപോലെ റിഫ്ലക്ട് ലൈറ്റും എല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിതിൻ്റെ ശരിക്കും വർക്ക് എടുത്തിരിക്കുന്നത് പുറമേക്കാലും ഉൾവശത്താണ്. ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ, അപ്പം പുറമേ ഇത്ര വർക്കാണ് ആഹ്പാട് ചെയ്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് ഡെയിലൈറ്റ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് അല്ല, ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ അലോയ്സ്, അതേപോലെ ഗ്രാഫിക്സും കാര്യങ്ങളും നമ്മൾ സിൽവറിൽ ഗോൾഡൻ്റെ
ഗ്രാഫിക്സ് നമ്മൾ സിൽവറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് ആക്കണ്ടല്ലോ, നമ്മുടെ മാട്രിക്സ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും ഇട്ട് കാണിച്ചില്ല എന്നൊരു പരാതി വേണ്ട. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്രോം ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാമത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്രോം ഹാൻഡിലുണ്ടോ, ഇത് നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് വരുന്ന ഫുൾ സൈസ് നിങ്ങൾ ഈ ക്രോം പീസ് മേളിൽ കൂടെ ആഡ് ചെയ്തതല്ല, ഇത് ഫുൾ സെറ്റ് ക്രോമാണ് കണ്ടോ. അപ്പം അതും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള വർക്ക് എന്ന് വെച്ചാൽ വണ്ടിയുടെ ഉൾവശത്താണ് കേട്ടോ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മൾ ഡോർ പാഡാണ്. ഡോർ പാഡിനകത്ത് നമ്മൾ ഒരു റെഡ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നാപ്പ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡാഷ് ബോർഡുണ്ട്. അപ്പോൾ ഡാഷ് ബോർഡ് നമ്മൾ ഫുള്ള് നാപ്പ എന്ന് പറഞ്ഞ മെറ്റീരിയലിനകത്ത് റെഡ് കളർ സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ ഡാഷ് ബോർഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ്, ഇതാ ഫുൾ സൈസ് സ്റ്റിയറിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താണ് കേട്ടോ ചെയ്തിരിക്കുന്ന സ്റ്റിയറിംഗ്. അതായത് സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു പോർഷൻ വരെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലേ. പിന്നെ നമ്മുടെ സീറ്റ് കവറാണ്. സീറ്റ് കവർ ചെയ്യുന്ന ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗിയർ നോബ്, ഗിയർ നോബ് നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗിയർ ബൂട്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യാത്ത ഒറ്റ കാര്യം നമ്മൾ ഈ ഹാൻഡ് റെസ്റ്റ് മാത്രമാണ് കേട്ടോ. ഹാൻഡ് റെസ്റ്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഹാൻഡ് റെസ്റ്റിൻ്റെ കേസ് വിട്ടുപോയതുമല്ല ശരിക്കും പറഞ്ഞ. അത് നമ്മൾ മാറ്റി വെച്ചാണ്. കാര്യം ഇതിനകത്ത് ഡിപ്പ് ചെയ്യാം എന്നുള്ള പ്ലാനിൽ നമ്മൾ മാറ്റിയതാണ്. അത് ഇനി ഡിപ്പ് ചെയ്യാനായിട്ട് പുതിയ പീസ് എടുത്ത് ഡിപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇനി വന്നാൽ അത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഡയറക്റ്റ് അടിച്ച ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നതാണല്ലേ. ടോപ്പ് എല്ലാം നമ്മൾ ഡാർക്കിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കും. എ സി വെൻ്റെ പീസും അതേപോലെ തന്നെ നമ്മളെ ടോപ്പ് ലൈറ്റും സൺഗ്ലാസ് ഹോൾഡറും എല്ലാം എല്ലാ പീസും നമ്മൾ ഫുള്ള് ഡാർക്ക് അഡീഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നെ നമ്മൾ എം എൽ എഫും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോർമാറ്റുണ്ടോ, എം എൽ എഫ് ഫോർമാറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പകുതി വരെ, അതായത് ഈ ഒരു പില്ലർ പീസുണ്ട്, പില്ലർ പീസും അതേപോലെ തന്നെ ഈ സൈഡ് പീസുകളും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ബ്ലാക്ക് ചെയ്തിരിക്കുന്നത്. ഫുള്ള് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടില്ല. അതേപോലെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടില്ല. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇനി കൺവേർട്ട് ചെയ്യാണ്ട് കുറേ വർക്കും കൂടെ അതിനകത്ത് പെൻഡിങ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വീഡിയോന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഓൾറെഡി വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസമായി ശരിക്കും പറഞ്ഞാൽ. അപ്പം അന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ഫുൾ എനിക്ക് ചെയ്യാനും പറ്റിയില്ല, എടുത്തിടാനും പറ്റിയില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോസ് ഒന്നും കൂടെ ഞാൻ ചെയ്യുന്നത്. പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് വീഡിയോ ചെയ്ത് പോരും കേട്ടോ. അതായത് എൻ്റെ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പോയ സീറ്റാണ്, നശിച്ച്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് യൂസ് ചെയ്ത് നശിച്ച് പോയൊരു സീറ്റാണ്. കാര്യം അതിനെ നമ്മളെല്ലാവരും ഒന്നും കൂടെയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഫോമും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ ഒരു ലെവലിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നോർമൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് മാത്രം പണിഞ്ഞ ഒരു വർക്കാണ് കേട്ടോ. അല്ലാതെ ഹെവി ആയിട്ടോ നിങ്ങൾ വിചാരിക്കും ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറയുന്നത്, കസ്റ്റമർ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടില്ലേ.